ഞങ്ങൾ കോഴിക്കോടുള്ള പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മിക്കവാറും സമ്മേളനങ്ങൾ, പാർട്ടി വലിയ പരിപാടികൾ, സമ്മേളനങ്ങളെല്ലാം ഞങ്ങൾ പോകുന്ന ആളുകളാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പാട്ടുകൾ തന്നെയാണ് പാടാറ്. ഇവിടെ പുതുപ്പള്ളിയുടെ കുറച്ച് വരികൾ മാത്രം ചേർത്തുള്ളൂ. ഞങ്ങൾ സ്ഥിരമായി പാടുന്ന പാട്ടുകളാണ്. ഇത് കട്ട ചുവപ്പാണ് ഇതിൻ്റെ നിറം. ഇത് കട്ട കാവ്യല്ല, ഇതിൻ്റെ നിറം കട്ട ചുവപ്പാണ്. ഇത് വളരെ ബോധപൂർവം മീഡിയാസ് ഈ രൂപത്തിലേക്ക് തെറ്റായ വാർത്ത കൊടുത്തിട്ട്, മീഡിയ വൺ ഉൾപ്പെടെ തെറ്റായ വാർത്ത കൊടുത്തിട്ട് കാണിക്കുന്ന തമ്മാടിത്തരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതികരണം ഉയർന്നതിൻ്റെ കാരണം. ഹായ്, അപ്പോൾ അരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ തോൽവി ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ യു ഡി എഫിനെ എങ്ങനെയെങ്കിലും സഹായിക്കാം എന്നുള്ള ധാരണയിലാവണം മൗദൂദി വണ്ണ്, മീഡിയ വണ്ണ് ഇമ്മാതിരി നെറികേട് കാണിച്ചിട്ടുണ്ടാവുക. പ്രചാരണത്തിൽ എന്തായാലും യു ഡി എഫ് പുറകോട്ട് പോയി. ജയിക്കനാവട്ടെ, വലിയ പിന്തുണ പുതുപ്പള്ളിയിൽ ലഭിക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പുതുപ്പള്ളിക്ക് വേണ്ടി, പുതുപ്പള്ളി ജയിക്കാൻ വേണ്ടി ജയിക്കനെ ജയിപ്പിക്കണം എന്ന അവസ്ഥയിൽ പുതുപ്പള്ളിക്കാരെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെ താറടിച്ചു കാണിക്കാൻ വേണ്ടി, എൽ ഡി എഫിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി മൗദൂദി വണ്ണ് നെറികെട്ട പണി ചെയ്യുകയാണ്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണിത്. തലയിൽ ആർ എസ് എസ് കൊടിയും നാവിൽ ആർ എസ് എസ് താളവുമായി ജയിക്കിന് വോട്ട് ചോദിച്ച് ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റർ. ഈ പോസ്റ്റർ അടിച്ചിറക്കിയത് എന്തായാലും യു ഡി എഫുകാരാവും. അതിനകത്തവർ മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്തയുടെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ആർ എസ് എസ് ഗണഗീതത്തിൻ്റെ താളത്തിൽ ജയിക്കിന് വേണ്ടി പാട്ടുപാടി വോട്ട് ചോദിച്ച് പ്രവർത്തകർ, ഇതാണ് മീഡിയ വണ്ണിൻ്റെ ആ വാർത്ത. മീഡിയ വണ്ണ് കൊടുത്ത വാർത്ത തന്നെയാണ് അതേ വാർത്ത 24 ന്യൂസിൽ വന്നത്, നിങ്ങൾ കണ്ടു നോക്കൂ. കൊട്ടിക്കലാശ ആവേശത്തിൽ വാഗത്താനം, പാട്ടും മേളവുമായി അണികൾ എന്നാണ്. 24 കൊടുത്ത ആ പിക്ചറിനകത്ത്, ഫോട്ടോക്കകത്ത് നോക്കൂ നിങ്ങൾ, നല്ല ചുവന്ന തുണി കൊണ്ട് തന്നെയാണ് അവർ തലയിൽ കെട്ടിയിരിക്കുന്നത്. എന്നാൽ മീഡിയ വണ്ണാവട്ടെ അത് ബോധപൂർവം ഒരു കാവി കളർ പോലെ ആക്കുകയാണ്. യഥാർത്ഥത്തിൽ കോഴിക്കോട് നിന്ന് വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണിവർ. ഒരു ആർ എസ് എസിൻ്റെ ഗണഗീതത്തിൻ്റെ രീതിയിലുമല്ല അവർ അവിടെ പാട്ടുപാടിയത്. അവരവിടെ ഉയരുക മുഷ്ടികൾ ഉയരട്ടിനിയും ചോരതുടിക്കും കയ്യുകളെ അലറുക അറബി കടലായി നമ്മൾ അവകാശങ്ങൾ നേടാനായി, ഈ വിപ്ലവഗാനം, അതുപോലെ തന്നെ സഖാവ് ജയിക്കിന് വോട്ട് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, പിന്നെ മറ്റു ചില മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെയാണ് ഇവരവിടെ ഉയർത്തിയത്. അതല്ലാതെ ഇവർ ആർ എസ് എസ് ഗണഗീതത്തിൻ്റെ രീതിയിലൊന്നും അവിടെ പാട്ടുപാടിയിട്ടില്ല. എന്നിട്ട് മീഡിയ വണ്ണ് ഒരു ഉളുപ്പുമില്ലാതെ ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ആ ചുവപ്പിനെ കാവ്യാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, ഒരു പച്ചക്കള്ളം ആർ എസ് എസ് ഗണഗീതത്തിൻ്റെ രീതിയിൽ പാട്ടുപാടി വോട്ട് ചോദിച്ച് എന്നുള്ള രീതിയിലൊരു വാർത്തയും കൊടുക്കുന്നു. എന്നിട്ട് അത് വാട്സാപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫുകാർ. എന്തായാലും കൊള്ളാം, തോൽക്കുമെന്നുറപ്പായപ്പോൾ തോൽവി ഭയന്ന് ഇതുപോലെ നെറികേട് കാണിക്കുകയാണ്. പുതുപ്പള്ളിക്കാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സഖാവ് ജെയ്ക്സി തോമസ് പറയുന്ന പോലെ പുതുപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ച്, പുതുപ്പള്ളിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് 19-13 വർഷക്കാലം ഭരിച്ചിട്ട് ആ നാട്ടിലെ മനുഷ്യർക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കാത്ത, നല്ല റോഡുകളില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഇതൊക്കെയാണ് ജെയ്ക്ക് പറയുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണം. മികച്ച സർക്കാർ ആശുപത്രികളും സർക്കാർ വിദ്യാലയങ്ങളും പൊതുഗതാഗത സംവിധാനവും പിൽഗ്രിം ടൂറിസവും അടക്കം പുതുപ്പള്ളിയെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് ജെയ്ക്സി തോമസിനുള്ളത്. അതാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ യു ഡി എഫുകാർ ഇതുപോലെ ഓരോ ഉടായിപ്പ് കാണിക്കുകയാണ്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാക്കഥ പ്രചരിപ്പിച്ച് പച്ചക്കള്ളം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതാണ് അവർ ചെയ്യുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക എന്നതാണ്. ഇപ്പം ഇന്ന് വഴിതെറ്റിപ്പോയല്ലോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. എന്തായാലും സഖാവ് ജയിക്കിന്
വഴിതെറ്റില്ല. സഖാവിനെ സഖാവ് ജയിക്കനെ ജയിപ്പിച്ചാൽ പുതുപ്പള്ളിക്കാർക്കും വഴിതെറ്റില്ല എന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.